G.Karthikeyan എന്ന GK വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട് തികയുന്നു. നിയമസഭാ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച കാർത്തികേയൻ 13-ാം കേരള നിയമസഭയുടെ നാഥനായിരിക്കെയാണ് അകാലത്തിൽ അരങ്ങൊഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് രൂപം നൽകിയ G.Karthikeyan മെമ്മോറിയൽ ട്രസ്റ്റ് ഇന്ന് പിറവിയെടുക്കും. 2013-14 സാമ്പത്തിക വർഷത്തെ 13-ാം കേരള നിയമസഭയുടെ ഗാംഭീര്യമുള്ള അധ്യക്ഷ പദത്തിലിരിക്കെയാണ് ഒരു കൊല്ലം മുമ്പ് G.Karthikeyan ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയത്. അതൊരു വലിയ അഭാവം തന്നെയാണ് ഇപ്പോഴും. കറപുരുളാതെ എപ്പോഴും തല നേരെ നിർത്തിയ നേതാവ് എന്ന നിലയിലാണ് കാർത്തികേയൻ പൊതുസമൂഹത്തിന് സ്വീകാര്യനായത്. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കുള്ളിലും സഭാപ്രവർത്തനത്തിന് മാന്യവും ക്രിയാത്മകവുമായ തലം നൽകാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു കാർത്തികേയൻ. പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവരുടെ സംഘബലം അതിനനുസരിച്ചുള്ള ഒരു ശക്തി, ഒരു മോറൽ സ്ട്രെങ്ത് അവർക്കുണ്ടാവും, സ്വാഭാവികമാണ്. അത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അത് പ്രതിപക്ഷ ഭരണകക്ഷികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ പ്രതിപക്ഷത്ത് ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നിയമസഭാ പ്രവർത്തനം സഭയുടെ പ്രവർത്തനങ്ങൾ നേരെ പോയിക്കൂടാന്നൊന്നുമില്ല. തീർച്ചയായിട്ടും കാർത്തികേയൻ ഒഴിച്ചിട്ട അരുവിക്കര നിയോജക മണ്ഡലത്തിൽ മകൻ K.Sabarinathനെ ജനം തിരഞ്ഞെടുത്ത് വിട്ടതും ആ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയമാനം ലഭിച്ചതും കേരള രാഷ്ട്രീയത്തിലെ മായ്ക്കാനാകാത്ത ചുമരെഴുത്തുകളായി. സേവന പ്രവർത്തനങ്ങളിലൂടെ GK പേര് അവിസ്മരണീയമായി നിലനിർത്താൻ ട്രസ്റ്റ് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.